തോന്നുന്നു നോൺസെൻസ് എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ ഇതുവരെ ഒരു ബൈസൈക്കിൾ സ്റ്റണ്ട് ചെയ്ത ഒരു സിനിമ വന്നിട്ടില്ലെന്നാണ് എന്റെ ഒരു പരിമിതമായ അറിവ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബൈസൈക്കിൾ സ്റ്റണ്ട് എന്ന് പറയുന്ന മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു മേഖലയിലേക്ക് ഈ ഒരു സിനിമ ആ ഒരു എക്സ്പീരിയൻസ്? കാരണം ഇപ്പൊ നമ്മള് ട്രെയിലർ റിലീസ് ചെയ്ത് ട്രെയിലർ നല്ല റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ട്രെയിലർ കണ്ടോണ്ടിരിക്കുമ്പോ റിനീഷ് ചെയ്തിരിക്കുന്ന സ്റ്റണ്ട് ബൈസൈക്കിൾ സ്റ്റണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഇതിലോട്ട് വന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു അഞ്ചാറ് വർഷമായിട്ട് എം സി ഇതിന്റെ ഡയറക്ടർ എം സി പുള്ളിക്കാരൻ ഈ സ്ക്രിപ്റ്റ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സൈക്കിളിന്റെ പരിപാടി നമുക്ക് എന്തുകൊണ്ട് ഇതിൽ ആഡ് ചെയ്ത് കൂടാന്ന് പുള്ളിക്കാരന് തോന്നിയത്. അപ്പൊ പുള്ളിക്കാരൻ ആ ഒരു ഡെവലപ്മെന്റ് ചെയ്ത് ആ സൈക്കിൾ BMX എന്ന് പറയുന്ന പ്രത്യേകതരം സൈക്കിളും അതിന്റെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് ഈ പറയുന്ന ഈ ക്യാരക്ടർ ഈ അരുൺ ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പാഷൻ ആക്കിക്കൂടാന്ന് പുള്ളിക്കാരൻ ആലോചിച്ച് പുള്ളിക്കാരൻ ഇത് മുന്നോട്ട് വെച്ച ഒരു പരിപാടിയാണ്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഇത് ഈ ട്രെയിനിങ്ങിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇത് ഞാൻ മറ്റേ ബീറസാണെന്ന് ഞാൻ കളിക്കുന്നു വീണു അത്യാവശ്യം മറ്റേ വീണു വീഴുന്നു മറ്റേ ആ അവസ്ഥയായിരുന്നു. ഇതുമായി ഞാൻ എന്താ പറയാ, പക്ഷേ എനിക്ക് അത്രയ്ക്ക് റിസ്ക് ഇല്ല ഈ പറയുന്ന പോലെ, ഭയങ്കര റിസ്ക്. ബിക്കോസ് ഇറ്റ്സ് സൈക്കിൾ ആൻഡ് യു നോ ഏറ്റവും വീട്ടെന്ന് പറഞ്ഞാൽ ഈ സൈക്കിള് ബ്രേക്കില്ല, അതാണ് ഏറ്റവും ആദ്യം തങ്കം. കാരണം വെച്ചാൽ ആ പൊളിയും എല്ലാം പൊടി അവ ആ അവസ്ഥയാണ്. അപ്പൊ ബ്രേക്ക് ഇല്ലാത്തതാണ് ഇത്. നമ്മൾ മറ്റേ സൈക്കിളും കൊണ്ട് പോകുമ്പോൾ മറ്റേ ഏതെങ്കിലും വണ്ടി ലോറി വന്നാൽ നമ്മൾ കാലും വെച്ച് ബാക്കിൽ കൂടെ ഈ ടയർ ഇങ്ങനെ ചവിട്ടി കൊടുക്കണം, അങ്ങനെയാണ് നിൽക്കത്തുള്ളൂ. സോ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അത് പഠിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബോംബെ നിന്ന് ഒരു ട്രെയിനർ വന്നായിരുന്നു. എന്നിട്ട് ഒരു മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ദിവസവും രാവിലെയും വൈകുന്നേരമായിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച രാവിലെയും വൈകുന്നേരം അപ്പൊ ഷൂട്ട് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ട് തുടങ്ങി, പിന്നെ രാവിലെ ഇതാണെങ്കിൽ പിന്നെ ഷൂട്ടും പിന്നെ വൈകുന്നേരം ട്രെയിനിങ് ആയിരുന്നു. സോ അത്യാവശ്യം നല്ലൊരു പുള്ളിയായിരുന്നു. സോ അത് കാരണം എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ അത്യാവശ്യം പഠിക്കാൻ ഒളിമ്പിക്സിൽ ആക്ച്വലി BMX ഒരു ഇതുള്ളതാണ്, ഒരു അതിൻ്റെ ഒരു ലീഗൽ ഉള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് നോട്ട് ആക്ച്വലി ഇപ്പം എനിക്കും ഇതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഈ പറയുന്ന ഒളിമ്പിക്സ് BMX ഉണ്ടെന്നോ. അല്ല, സോ ഒളിമ്പിക്സിൽ ഉള്ള ഒരു ഐറ്റമാണ് BMX ഈ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്കും അറിയത്തില്ലായിരുന്നു ഈ ഇങ്ങനെ ഒരു പരിപാടി. നമ്മള് ഇങ്ങനെ BMX എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ അറിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് ഒളിമ്പിക്സിൽ ഒരുപാടായിരുന്നു, ഇവിടെ ഇന്ത്യയിൽ എത്രയോ പിള്ളേർ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. ബോംബെയിലൊക്കെ ഇഷ്ടംപോലെ പിള്ളേരാണ് ശരിക്കും ഈ BMX എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ബാക്കിൽ അബ്സല്യൂട്ട്ലി ക്രേസി ആയിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സിനിമയുടെ മെയിൻ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു പയ്യൻ അനുൽ പാലേ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. അപ്പൊ അവൻ 300 രൂപയുടെ ഒരു സൈക്കിൾ വെച്ചാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന BMX സ്റ്റണ്ട് തുടങ്ങിയത്. എന്നിട്ട് പുള്ളി സ്ലമ്മിൽ നിന്ന് വന്ന ഒരു വളരെ പാവപ്പെട്ട ഒരു പയ്യനാണ്. അവന്റെ ഈ കഴിവ് കണ്ടിട്ട് റെഡ് ബുള്ള് പുള്ളിക്ക് ഒരു 350,000 രൂപയുടെ സൈക്കിൾ അങ്ങോട്ട് സ്പോൺസർ ചെയ്തു. സീയിങ് ദ കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ഈസ് ഡൂയിങ് വിത്ത് ദിസ് ഈ പറയുന്ന ഈ തേർഡ് പാർട്ടി സൈക്കിൾ വെച്ച് പുള്ളിക്കാരൻ ചെയ്യുന്ന ഇത് വെച്ചോട്ടെ. ഇന്ന് പുള്ളി ഇന്ത്യയിലെ ഒരു ടോപ്പ് BMX സ്റ്റാൻഡർ അല്ലെ, നാളെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാൻഡർ ആണ്. സോ അതാണ് നമ്മുടെ വി ഹാവ് ലോട്ട് ഓഫ് സ്പോൺസർ ഓൺ ദാറ്റ് ബട്ട് നോട്ട് ആക്ച്വലി കൈൻഡ് ഓഫ് ഗിവിംഗ് അറ്റൻഷൻ ടു. ആൻഡ് എനിക്കും ഇത് ഇതേപോലെ തന്നെ ഒരു പുതിയ അറിവായിരുന്നു. അയ്യോ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ അത് എനിക്ക് ചെറുപ്പം തൊട്ടേ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ചെറുപ്പം തൊട്ടേ സിനിമകൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതായിരുന്നു. എന്താണ് ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്, ഇവരിങ്ങനെ അഭിനയിക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഇവർ തന്നെയാണ് പാടുന്നത്. അപ്പം ഭയങ്കര ഒരു കൗതുകമായിരുന്നു, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയ പരിപാടിയാണ്. അപ്പം ചെറുപ്പത്തിലെ കുഞ്ചാക്കോ ഇവരൊക്കെ കണ്ട് ചെറുപ്പം തൊട്ടേ, ഐ മീൻ ഐ വുഡന്റ് ഒരു സമയം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് പേഴ്സണലി ഓർമ്മ വെച്ച സമയം മുതൽ എനിക്ക് സിനിമയിൽ വരണം എന്നാണ്. എല്ലാ ദിവസം രാത്രി കിടക്കുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ ഫൈനലി ഇനിയിപ്പോ പടം ഇപ്പൊ റിലീസാകാൻ പോകണം. അപ്പം പടവോട് എന്നുള്ള ആ ടെൻഷനാണ് ഇപ്പം. സോ യുനോ നല്ല കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ കണ്ട് വളരാൻ പറ്റി. അപ്പം അത് കാരണം ഇല്ല, കേരളത്തിലെ നമ്പർ വൺ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ജോണി സാഗരിക. നമ്മുടെ ബോഡി ഗാർഡ്, മോസാൻ ക്യാറ്റ്, ഹരിയൽ ഹാപ്പിയാണ്, അങ്ങനെ ഒരുപാട് വലിയ സിനിമകൾ എടുത്തിട്ടുള്ള ജോണി സാഗരിക തന്നെയാണ് പ്രൊഡക്ഷൻ. അത്രയും വലിയൊരു മാർക്കറ്റിംഗ് ലെവലുള്ള ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. എന്തായാലും ഒരു വൈഡ് റിലീസ് അല്ലെങ്കിൽ കേരള ഒട്ടുമുക്കൻ സിനിമ എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു പ്രൊഡ്യൂസറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമാണ്. ബിക്കോസ്
അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ പറയുകയാണെങ്കിൽ ഒരു 5 years ബാക്ക് ആയിരുന്നു. അപ്പം യു നോ വിത്ത് പേഴ്സൺ ദാറ്റ് ഹീ ഈസ് ഇപ്പൊ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രായവും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഇപ്പൊ നിങ്ങൾ ഈ ട്രെയിലറിൽ കാണുന്ന ഈ സ്റ്റണ്ടും ഇതും ഇത് ഈ സിനിമ ഇപ്പൊ ഈ പറയുന്ന എം സി തന്നെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഒരാളും റെഡി ആവാത്തൊരു പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് റെഡി ആവാത്തൊരു സിനിമയായിരുന്നു. ബിക്കോസ് നോബഡി കുഡ് ബിലീവ് ദാറ്റ് കൈൻഡ് ഓഫ് യുനോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയില്ല. ആ വിശ്വാസം അവസാനം ജോണി സാഗരിക എന്നൊരു പ്രൊഡ്യൂസർ ത്രൂ ആണ് അത് സാധിക്കാൻ പറ്റിയത്. അതൊരു വലിയ വലിയൊരു ഭാഗ്യമാണ്. എവിടെയായിരുന്നു ടേണിംഗ് പോയിന്റ്? ഐ എം മല്ലു ആണോ, ദിസ് ഈസ് ബാംഗ്ലൂർ ആണോ, ഒരു ടേണിംഗ് പോയിന്റ്? ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐ വുഡൻ കോൾ എനിത്തിങ് എ ടേണിംഗ് പോയിന്റ്, ഐ വുഡ് നെയിം എവറിതിങ് ആസ് എ ലേണിംഗ് പോയിന്റ്. നമ്മൾ പഠിക്കുന്ന ഓരോ പോയിന്റ് ആണ് ഓരോന്ന്. ഇപ്പൊ ഞാൻ ഈ ദിസ് ഇസ് ബാംഗ്ലൂർ മുമ്പ് ഞാൻ പാട്ടൊക്കെ ചെയ്ത മാനം കണ്ടിട്ടൊന്നുമില്ല. അത് ഒരു മൂന്നാളം ചെയ്ത് അത് ആ പഠിക്കങ്ങ് പോയി. അപ്പൊ പിന്നെ അത് കഴിയുമ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിട്ട് എങ്ങനെ ബെറ്റർ ആണെന്ന് വിചാരിക്കും. നമ്മളിപ്പം എന്താണ്, നമ്മളിപ്പോ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് ആവുന്നത്? ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻട്രിക്കിലാണ് കാണിക്കുന്നത്, വൃക്കി മണ്ണല്ല, ഇവരിങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മള് ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത് ഞാൻ എന്റെ ഐഡന്റിറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ്. അപ്പം ഈ വെറുതെ മറ്റേ അങ്ങനത്തെ പാട്ട് ഇങ്ങനത്തെ പാട്ട് എന്നുള്ളത് ഞാനൊരു ഇപ്പം എന്റെ സിറ്റിനെ കുറിച്ചാണ് ഞാൻ ആദ്യം ഒരു പാട്ട് എഴുതിയത്. ഞാൻ വളർന്ന സിറ്റിനെ കുറിച്ച് ഞാനൊരു പാട്ട് എഴുതി. ദാറ്റ് എൻഡഡ് അപ്പ് വർക്കിംഗ് ഫോർ മീ. അപ്പൊ അത് കഴിഞ്ഞ് അതിൽ നമ്മൾ പഠിക്കും എങ്ങനെ ഇനി മുന്നോട്ട് പോകാം നാം. അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ് ഇസ് സെൽഫ് ഡിസ്കവറിങ്. നമ്മൾ നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഡിസ്കവർ ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ടേണിംഗ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ടാവും. അതാണ്.